ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ മംസ് ഡെയിലി. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു പുഡിങ്ങിൻ്റെ റെസിപ്പിയാണ്. അത് നമ്മൾ ഉണ്ടാക്കുന്നത് റവ വെച്ചിട്ടാണ്. നമ്മുടെ വീട്ടിലുള്ള സാധാരണ റവ മിക്സിയിലൊന്ന് കറക്കിയെടുത്തിട്ടാണ് നമ്മളിതൊന്ന് ഉണ്ടാക്കിയെടുക്കാൻ പോകുന്നത്. അപ്പം നോക്കാം വളരെ സോഫ്റ്റ് ആയിട്ടുള്ള, വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഈ ഒരു പുഡിങ് എങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കുന്നതെന്ന്. അതിനായിട്ട് ഞാനൊരു മിക്സിയുടെ ചെറിയ ജാർ എടുത്തിട്ടുണ്ട്. ഇതിനകത്തോട്ട് നമുക്കൊരു കാൽ കപ്പ് റവയാണ്. നിങ്ങൾക്ക് കൂടുതൽ വേണമെന്നനുസരിച്ച് പുഡിങ്ങിന്, ഈ പുഡിങ്ങിന് ഒത്തിരി വേണമെന്നുണ്ടെങ്കിൽ അതനുസരിച്ച് റവയുടെ അളവ് കൂട്ടാം. ഞാനിപ്പോൾ ഇവിടെ കാൽ കപ്പ് തരികളോട് കൂടിയിട്ടുള്ള റവയാണ് എടുത്തിരിക്കുന്നത്. അത് മിക്സിയിൽ ജസ്റ്റ് ഒരു 5 സെക്കൻഡ് ഒന്ന് കറക്കിയെടുക്കാം, അത്രയും മതിയാവും. എന്നിട്ട് ഇതാ നമുക്കിതുപോലെ, ഈ എന്നാലും ഇച്ചിരി തരി ഉണ്ടാവും, അത് കുഴപ്പമില്ല, ഒത്തിരി പൊടിയായിട്ട് നമുക്ക് കിട്ടത്തില്ല. ഇനി നമുക്കിതൊരു മിക്സിംഗ് ബൗളിനകത്തോട്ടൊന്ന് മാറ്റിവെക്കാം. അതോടൊപ്പം തന്നെ ഇതിനകത്തോട്ട് നമുക്കൊരു 2 ടേബിൾ സ്പൂൺ പാൽപ്പൊടി ചേർത്ത് കൊടുക്കണം. പാൽപ്പൊടി ഓപ്ഷനലാണ്, ചേർത്ത് കൊടുത്തെന്ന് നമുക്കറിയാം ടേസ്റ്റിയാണ്, ഉണ്ടെങ്കിൽ ചേർക്കുക. അതോടൊപ്പം തന്നെ ഒരു കാൽ കപ്പ് പഞ്ചസാര അല്ലെങ്കിൽ മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാരയും ചേർത്ത് കൊടുക്കുക. ഇനി നമുക്കിതിനകത്തോട്ട് 2 കപ്പ്, അതായത് ഇപ്പോൾ ഒരു ML കണക്ക് പറയുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ 250 ml ആണ്, 225 ml 2 കപ്പ്, അതായത് 250 ml പാലും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പാലിന് ഇപ്പം 250 എന്നുള്ളത് ഇച്ചിരി കൂടിയാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. അപ്പോൾ ഇത് തിളപ്പിച്ച് ചൂടാറിയിട്ടുള്ള പാലാണ്, മാത്രമല്ല ഇത് ഫുൾ ഫാറ്റ് മിൽക്കാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇനി ഇതെല്ലാം കൂടെ നമുക്കൊരു ഇത് വിസ്ക് വെച്ചിട്ടൊന്ന് നന്നായി, അല്ലെങ്കിൽ ഒരു സ്പൂൺ വെച്ചിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ഒരു 2 നുള്ള് മഞ്ഞൾപ്പൊടിയും കൂടെ ചേർക്കുന്നുണ്ട്. നമ്മുടെ ഈ ഒരു പുഡിങ്ങിനൊക്കെ ഒരു കളറ് കിട്ടാൻ വേണ്ടിയിട്ടാണ്, തികച്ചും ഓപ്ഷനലാണ്, പക്ഷേ മഞ്ഞൾപ്പൊടി ചേർത്തുന്ന ഈ പറഞ്ഞ പോലെ നല്ലൊരു കളർ ഉണ്ടാവും. ഇനി ഇതെല്ലാം കൂടെ ഒന്നും കൂടെ മിക്സ് ചെയ്തിട്ടുണ്ട്, ഇത്രയേ ഉള്ളൂ. ഇനി നമുക്ക് ഒരു ഇത് സെറ്റാക്കാനുള്ള ഒരു പാത്രം തയ്യാറാക്കി വെക്കണം. അപ്പോൾ ഇതാ ഞാനൊരു പാത്രം എടുത്തിട്ടുണ്ട്. ഈ പാത്രത്തിനകത്തോട്ട് നമുക്ക് ആദ്യം കുറച്ച് നെയ്യോ അല്ലെങ്കിൽ ബട്ടറോ ഓയിലോ എന്താണെങ്കിലും ചേർക്കാം. ഞാനിപ്പോൾ ഇവിടെ നെയ്യാണ്, അതൊന്ന് ചെറുതായിട്ടൊന്ന് പാത്രത്തിലൊന്ന് തേച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഈ പുഡിംഗ് പെട്ടെന്ന് വിട്ട് കിട്ടാനുമൊക്കെ എളുപ്പമുണ്ട്. അപ്പം പാത്രം അവിടെ ഇരിക്കട്ടെ. ഇനി നമുക്കൊരു പാൻ അടുപ്പത്ത് വെക്കാം. പാൻ ഒന്ന് ചൂടായി വരുമ്പോഴത്തേക്കും നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന ആ ഒരു റവയുടെ മിക്സ് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കാം, അല്ലെങ്കിൽ റവ എല്ലാം പാത്രത്തിൻ്റെ അടിയിൽ അടിഞ്ഞു കിടക്കും. അപ്പോൾ ഇത് നമുക്ക് ഈ ഒരു പാത്രത്തിനകത്തോട്ട് ഒഴിച്ചു കൊടുക്കാം. ഇനി വേറെ ഒന്നുമല്ല, നിർത്താതെ ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കുക. പിന്നെ ഞാൻ ഇതിനകത്ത് ഒരു കാര്യം ചേർക്കാൻ വിട്ടുപോയി, മറ്റൊന്നുമല്ല എസെൻസ് ചേർക്കാൻ വിട്ടുപോയി. അപ്പോൾ അത് നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ചേർക്കാം, ഏലക്കയുടെ ഫ്ലേവർ ഇഷ്ടമുള്ളവർക്ക് അത് ചേർത്ത് കൊടുക്കാം. ഇച്ചിരി ഏലക്കപ്പൊടി, ഞാനിപ്പോൾ ഒരു വനിലയുടെ എസെൻസ് ആണ് ചേർത്ത് കൊടുക്കുന്നത്. നിങ്ങൾക്ക് ഏത് എസെൻസ് ആണോ ഇഷ്ടം അത് ചേർക്കുക കേട്ടോ. ഞാനിപ്പോൾ ഒരു 1/4 ടീസ്പൂൺ വനില എസെൻസ് ചേർത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഇതേപോലെ ഇളക്കി കൊടുക്കുക. ഇച്ചിരി ഇങ്ങ് കുറുകി വരാൻ തുടങ്ങും, ആ ഒരു സമയത്ത് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. അങ്ങനെ ഇതാ നന്നായി തിളച്ച് വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഇത് ഇതേപോലെ ഈ ഒരു റിബൺ പോലെ ഇങ്ങനെ വീഴുന്ന ഒരു കൺസിസ്റ്റൻസിയാണ് നമുക്ക് വേണ്ടുന്നത്. അപ്പോൾ ഈ ഒരു സമയത്ത് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. എന്നിട്ട് ചൂടോടെ കൂടെ തന്നെയാണ് നമ്മളിത് നേരത്തെ നെയ്യൊക്കെ പുരട്ടി വെച്ചിരിക്കുന്ന പാത്രത്തിനകത്തോട്ടൊന്ന് ഒഴിച്ച് ഒന്ന് ലെവൽ ചെയ്ത് അതിനുശേഷം ഒന്ന് ചെറുതായിട്ട് തട്ടിക്കൊടുക്കും കൂടെ ചെയ്തിട്ട് നമുക്കിത് ചൂടാറാൻ വേണ്ടിയിട്ട് ഒന്ന് മാറ്റിവെക്കാം. അങ്ങനെ അത് ഇത് ലെവലാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇതൊന്നും ചൂടാറട്ടെ, ആ നേരം കൊണ്ട് നമുക്കൊരു ക്രീം തയ്യാറാക്കണം. അപ്പോൾ അതിനായിട്ടൊരു ബൗൾ എടുക്കുക. ഇതിനകത്തോട്ട് 250 ml ഫ്രഷ് ക്രീമാണ് എടുക്കുന്നത്. ഫ്രഷ് ക്രീം, ഡബിൾ ക്രീം എന്നൊക്കെ പറയുന്ന സംഭവം തന്നെയാണ്. ഇതിനകത്തോട്ട് നമുക്ക് ഇത് ഞാൻ ഇതുപോലെ ഒരു ഹാൻഡ് ബീറ്റർ വെച്ചിട്ടാണ് ബീറ്റ് ചെയ്യുന്നത്. നമുക്ക് മിക്സിയിലാണെങ്കിലും ഇത് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ കേട്ടോ. അപ്പോൾ അതാ ഞാനതൊന്ന് ബീറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. അടുത്തത് ഞാൻ 1 മിനിറ്റാണ് ബീറ്റ് ചെയ്തത്. അതിനുശേഷം ഇതിനകത്തോട്ട് ആവശ്യത്തിനുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 1/2 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർക്കുന്നുണ്ട്. കൂട്ടത്തിൽ കുറച്ച് വനില എസെൻസ്, 1/4 ടീസ്പൂൺ വനില എസെൻസും കൂടെ ചേർത്തിട്ട് ഇതൊന്നും കൂടെ ബീറ്റ് ചെയ്യുന്നുണ്ട്. അങ്ങനെ നമ്മുടെ ക്രീം ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പം നമുക്കിതൊരു സ്പാച്ചില വെച്ചിട്ട് ഇതൊന്ന് ഒതുക്കിയെടുക്കാം. ഇതാ അപ്പം ഞാൻ ക്രീം ഒന്ന് ഒതുക്കിയെടുക്കുന്നുണ്ട്. അപ്പം ഇത്രയേ ഉള്ളൂ കേട്ടോ. ഇനി നമുക്ക് എന്തായി നമ്മുടെ റവ എന്നുള്ളത് നോക്കാം. റവയുടെ ഒരു ബേസ് നമ്മൾ തയ്യാറാക്കിയിട്ടുണ്ടല്ലോ, അപ്പം അത് ചൂടാറാനായിട്ട് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ഇത് ഇവിടെ ഇരിക്കട്ടെ. ഇതാ നമ്മുടെ റവയുടെ സംഭവം ചൂടൊക്കെ ആറി വന്നിട്ടുണ്ട്. നല്ല സോഫ്റ്റ് ആയിട്ടാണ് ഇരിക്കുന്നത് കേട്ടോ. നല്ല പഞ്ഞിപ്പോലെയാണ് ഇത്. ഇങ്ങനെ തന്നെ കഴിക്കാൻ നല്ല രുചിയാണ്. നമ്മൾ റവയുടെ പാൽക്കോവ ഇങ്ങനെയാണ് ഉണ്ടാക്കുക സാധാരണ എന്ന് പറഞ്ഞ പോലെയേ ഉള്ളൂ. അപ്പം ഇത് ആണ് നമ്മൾ, ഇതിൻ്റെ മേലെയാണ് നമ്മൾ ആ ക്രീമൊക്കെ ഒന്ന് ഇടാൻ പോകുന്നത്. അപ്പം നമുക്കിനി ക്രീം ഇതിന്റെ മേലെ ഇട്ട് നന്നായിട്ട് തന്നെ ഒന്ന് ലെവൽ ചെയ്തെടുക്കാം. അതോടൊപ്പം തന്നെ ഞാൻ കുറച്ച് പിസ്ത വളരെ ചെറുതായിട്ട് അരിഞ്ഞിട്ടുള്ളതും കൂടെ ഇതിന്റെ മേലെ ഒന്ന് തൂവി കൊടുക്കുന്നുണ്ട്.
ഇനി ഇത് ഫ്രിഡ്ജിനകത്ത് ഒരു 5 മിനിറ്റ് അത്രയും വെച്ചാൽ മതി. ഒത്തിരി നേരമൊന്നും ഫ്രിഡ്ജിനകത്ത് വെക്കേണ്ട കാര്യമില്ല. ആ ക്രീം ഒന്ന് സെറ്റാവണം, അതിന് വേണ്ടിയിട്ടാണ്. അപ്പം നമുക്കിതൊന്ന് ഫ്രിഡ്ജിലൊന്ന് മാറ്റി വയ്ക്കാം. അങ്ങനെതാ ഫ്രിഡ്ജിനകത്ത് 5 മിനിറ്റ് മാറ്റി വെച്ചിട്ടേ ഉള്ളൂ. ഇനി നമുക്കിതൊന്ന് സെർവ് ചെയ്യാം. എങ്ങനെയാണെന്നുള്ളത് നോക്കാം കേട്ടോ. ഞാൻ പറഞ്ഞ പോലെ റവ ഭയങ്കര സോഫ്റ്റ് ആയിട്ടാണ് ഇരിക്കുന്നത്, അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഒട്ടും ഹാർഡല്ല ഇതൊന്ന് മുറിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. സ്പൂൺ വയ്ക്കുമ്പോഴത്തേക്കും അങ്ങ് ഇറങ്ങിപ്പോകുന്ന തരത്തിലുള്ള സോഫ്റ്റ്നെസ്സാണ് ഉള്ളത്. അപ്പോൾ ഇനി ഇതെങ്ങനെയാണ് ഇരിക്കുന്നത് എന്നുള്ളതും കൂടെ നോക്കാം, ഇതിൻ്റെ അകക്കെ എങ്ങനെയാണെന്നുള്ളത്. അപ്പോൾ ഞാൻ സ്പൂൺ വെച്ചെടുക്കുന്നത് കണ്ട, സ്പൂൺ പോകുന്നത് നിങ്ങൾക്ക് കാണുമ്പോൾ അറിയാം ഒട്ടും ഹാർഡ് അല്ല, മാത്രമല്ല സൂപ്പർ സോഫ്റ്റുമാണ്. തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കാം. നമ്മുടെ വീട്ടിലൊക്കെ റവ വെച്ചിട്ട് നമ്മൾ ചിന്തിക്കാത്തൊരു സംഭവമാണ്, നമുക്ക് പെട്ടെന്ന് തന്നെ തയ്യാറാക്കി എടുക്കാനും പറ്റും. ഇതിനുവേണ്ടി വലിയ കാര്യങ്ങളൊന്നും ചെയ്യേണ്ട, സമയം കളയേണ്ട കാര്യമില്ല. ട്രൈ ചെയ്ത് നോക്കുക. കുഞ്ഞുങ്ങൾക്കോ ഗസ്റ്റിനൊക്കെ തീർച്ചയായിട്ടും കൊടുക്കുക. ഇഷ്ടപ്പെടും. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. അൻറ്റിൽ ദെൻ ബൈ ബൈ.